അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അള്ളാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽ വിശാലമായ അള്ളാഹു എന്നർത്ഥമുള്ള വിശാലമായ അള്ളാഹുവിന്റെ നിഅമത്തുകളെ ചൊരിച്ചു കിട്ടാനുള്ള വിശാലമായ അർത്ഥം ഉൾക്കൊള്ളുന്ന യാ വാസിഉ യാ അള്ളാഹ്, അതാണ് വിഷയം. പ്രിയപ്പെട്ടവരെ, യാ വാസിഉ യാ അള്ളാഹ്, ഖിളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖിളിർ നബി എന്ന് പറയുന്ന ആ ഖിളിർ എന്ന പ്രയോഗം തെറ്റാണത്ര, ഖളിർ എന്നാണ് പറയേണ്ടത്. ഖളിർ, പച്ചപ്പ് നിറയ്ക്കുന്നവർ. ഖിളിർ നബി അലൈഹി സ്വലാമിന്റെ പേരിന്റെ അർത്ഥം പച്ച എന്നാണ്. എവിടെ അവിടുന്ന് കാലു വെച്ചാലും ആ സ്ഥലത്ത് സമൃദ്ധി ഉണ്ടാവും, ഉണങ്ങിയ മരങ്ങൾ പച്ചയാകും, പൂക്കൾ വിരിയും, നടന്നുപോയ വഴികളിലെല്ലാം പച്ച നിറയും. അങ്ങനെ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും വക്താവാണ് ഖളിർ നബി അലൈഹിസ്സലാം. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു പ്രവാചകരാണ്, മൂസാ നബിയുടെ കാലത്ത് തന്നെയുള്ള അലൈഹിമുസ്സലാം ഒരു പ്രവാചകരാണ്. ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. കാണുന്ന, കണ്ടുമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്, അവരെ കണ്ടുമുട്ടിയ എത്രയോ ഔലിയാക്കളുണ്ട്. അവരെ കാണാൻ ആഗ്രഹിക്കാം. മഹാനവർകൾ ചൊല്ലിയ ദിക്ർ ധാരാളം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് അദ്ദേഹത്തെ കാണുവാൻ സാധിക്കും. അതോടൊപ്പം ഖളിർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇങ്ങനെ വിശാലമായ ആയുസ്സും പദവിയും അറിവും മഹത്വവും എല്ലാം ലഭിക്കാൻ, ഒടുവിൽ ദജ്ജാലിനോട് പോരാടി ലോകത്തെല്ലാവരും ഭയപ്പെടുന്ന വലിയ സത്യനിഷേധിയുമായി പോരാടി ഷഹീദാകാൻ ഭാഗ്യം കിട്ടുന്ന മഹാനാണ് ഖളിർ നബി അലൈഹി സ്വലാം. അന്നാണ് ദജ്ജാലിനോട് പോരാടിയിട്ടാണ് മഹാൻ ഷഹീദാവുന്നത്. ഷഹീദായിട്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. ഇത്രയും കാലം ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി ഷഹീദാകാൻ ആഗ്രഹിച്ച ആ മഹാരഥന്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇസ്മാണ് യാ വാസിഉ യാ അള്ളാഹ്. ആ മഹത്വമൊക്കെ കിട്ടാൻ കാരണവും സമൃദ്ധിയുടെ ബർക്കത്തിന്റെ, എന്ത് തൊട്ടാലും പച്ചയാകുന്ന നിലയ്ക്ക് ഒരു ബർക്കത്തുള്ള ഒരാളായി മാറാൻ നമുക്കും ഈ ഇസ്മ ധാരാളമായി ചൊല്ലാം. യാ വാസിഉ യാ അള്ളാഹ്, ഇതിനെക്കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണ്. ആദത്തായി ഓതി വന്നാൽ റിസ്ഖ് വിശാലമാകും. യാ വാസിഉ എന്നതിന്റെ അർത്ഥം തന്നെ വിശാലനെ, വിശാലനായ അള്ളാഹുവെ, വിശാലതയുള്ളവനെ, എല്ലാവർക്കും എല്ലാം വിശാലമായി നൽകുന്നവനെ, എവിടെയും ചുരുക്കാതെ കൊടുക്കുമ്പോൾ വാരിക്കോരി കൊടുക്കുന്നവൻ എന്നർത്ഥത്തിലുള്ള, എന്തും ഏതും വിശാലമായി ചെയ്യാൻ കഴിയുന്ന അള്ളാഹു. അവന്റെ അടുക്കൽ പിശുക്കില്ല. അവൻ നൽകിയാൽ നൽകിയ പോലിരിക്കും. ആ അള്ളാഹുവിന്റെ പേര് ധാരാളം ചൊല്ലാൻ നമുക്കായാൽ അള്ളാഹു നമ്മുടെ റിസ്ഖിന്റെ കാര്യം എന്തായാലും ഏറ്റെടുക്കും. മറ്റു കാര്യങ്ങളും അള്ളാഹു വിശാലമാകും. ജോലിയില്ലാത്തവർ, കച്ചവടമില്ലാത്തവർ, അതുപോലെ ഭർത്താവിന് നല്ല അഭിവൃദ്ധി വരണം, നല്ല വീടും കാര്യങ്ങളും ഒക്കെ ആവണം, നമുക്ക് വേണ്ടുന്നതെല്ലാം അള്ളാഹു വേണ്ട നേരത്ത് നൽകണം എന്നാഗ്രഹിക്കുന്നവർ, ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്കും ചൊല്ലാം, ഭർത്താവിനും കൂടെ ചൊല്ലാം, മക്കൾക്കും അത് ചൊല്ലി നമ്മുടെ വീട്ടിൽ ബർക്കത്തും വിശാലതയും എല്ലാ നല്ലതിന്റെയും ഒരു കവാടം തുറന്നു കിട്ടാനുള്ള പരിശ്രമവുമാവാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഇത് തന്നെ ചില പ്രത്യേക അസുഖങ്ങൾക്കും പറയുന്നുണ്ട്. അസുഖമെന്ന് പറയുമ്പോൾ തേൾ കടിച്ചാൽ 70 വട്ടം ഇത് ഓതി ഊതിയാൽ അതിന്റെ വിഷം ഇറങ്ങുമെന്നും പറയുന്നു. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഇന്നത്തെ എല്ലാ ശ്രോതാക്കൾക്കും നമുക്കും എല്ലാ മുറാദും അള്ളാഹു ഹാസിലാക്കി തരട്ടെ. നേറിക്കൊണ്ടിരിക്കുന്ന മനസ്സകത്തെ പ്രശ്നം അള്ളാഹു പരിഹരിച്ചു തരട്ടെ. നല്ല ഒരു നിയത്തോടുകൂടെ ഈ ഇസ്മ ചൊല്ലാൻ ആരംഭിക്കുക. ചെറിയൊരു സംഭാവന എല്ലായ്പ്പോഴും പറയുന്നത് പോലെ നമുക്കും ഒരു സന്തോഷത്തിന് നമ്മുടെ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ദുആഇന്റെ വേദിയിലേക്ക് നൽകാം. അള്ളാഹു നമുക്ക് ഇനിയും ഇനിയും എല്ലാ കാര്യങ്ങളും പറയാനും പഠിക്കാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. ദുആവസിയത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.